ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരും ബലിപ്പെടുന്നാൾ ആഘോഷിക്കുന്നത് അത് ഇത് ലസ്സ ആഘോഷം ആഘോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇത് നമ്മൾ വലിപ്പെടുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ചരിത്രത്തെപ്പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ അതിനൊരു ചെറിയ ക്ലിപ്പ് എൻ്റെ വീഡിയോടൊപ്പം ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ അള്ളാഹുവിന് അള്ളാഹു എന്താ ഒരു സ്വന്തം കുഞ്ഞിനെ ബലി കഴിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ആ പിതാവിന് തയ്യാറാവുകയും അള്ളാഹു അത് മനസ്സിലാക്കി ആ കുഞ്ഞു ആ പിതാവ് അത് തയ്യാറായെന്ന് മനസ്സിലാക്കി ആ കുഞ്ഞിന് പകരം ആടിനെ ബലി കൊടുക്കാൻ ആവശ്യപ്പെടുകയും അപ്പോൾ അതിന് ഓരോ ആടിനെ ബലി കൊടുക്കുകയും ചെയ്തു പിന്നെ തുടർന്ന് എന്താ ഇസ്ലാം വിശ്വാസികൾ ആടിനെ നമ്മൾ എന്താ സ ഹജ്ജ് കർമ്മത്തോടനുബന്ധിച്ച് ആടിനെ ബലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് മറ്റേ പെരുന്നാൾ നമ്മൾ മുപ്പത് ദിവസവും നോയമ്പ് നോറ്റിൻ്റെ പുണ്യമായ ആഘോഷിക്കും ഓരോന്നിനും അതിൻ്റേതായ പവിത്രതയും ഇതുമുള്ളതാണ് അപ്പം നമുക്ക് ഇപ്പം എന്താ എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിച്ച് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയമൊക്കെ കഴിയുമാണ് അതുപോലെ സാധാരണ എല്ലാവർക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാണ് ആടിനെ ഇറക്കുന്നത് ഇപ്പം പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെയൊക്കെ ഇപ്പോഴാണെങ്കിൽ എല്ലാവരും രാവിലെ തന്നെ ഇറക്കുക ഇപ്പോൾ ഒത്തിരി ഇടത്ത് ആടിനെ ഇറക്കാനുള്ളത് എല്ലാവരും നേരത്തെ നേരത്തെ തന്നെ എന്താ കാര്യങ്ങൾ ഒരു ഒരാളായിരിക്കും എനിക്കും എല്ലാ പല്ലേരും ഉള്ള പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യും എനിക്ക് ഇപ്പോൾ എല്ലാവരോടും അതിൽ നിന്ന് ഇതുപാർക്ക് വിഷ് ചെയ്യുന്നു അത് പറയാൻ മറന്നുപോയി അപ്പോൾ എല്ലാവരോടും ഇതുപാർക്ക് വിഷ് ചെയ്യുന്നു പിന്നെ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട എനിക്ക് കുറച്ച് നല്ല ഓർമ്മകളുണ്ട് എൻ്റെ മനസ്സിൽ ആ ഓർമ്മകൾ ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്യാം ഫസ്റ്റ് അറിയാമോ കിളികളുള്ള സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ ഞാനെങ്കിൽ അകത്തോട്ട് കയറി കേട്ടോ ഞാനിപ്പോൾ പുറത്തായിരിക്കും എനിക്ക് എസ് ഒരു മിനിറ്റ് ഒരു മിനിറ്റിലെ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക പുറത്ത് നിന്നപ്പോൾ കിളികളുടെ സൗണ്ട് ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ റൂമിനകത്തോട്ട് കയറി റൂമിനകത്ത് കയറി എൻ്റെ വോയിസ് കേട്ടപ്പോഴാണ് മനസ്സിലാവുന്നത് കിളികളുടെ സൗണ്ട് മാത്രമല്ല വേറെ കുറേ സൗണ്ട് അവിടെ ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ബലിപ്പെടുന്നാലും വീട്ടിൽ നിന്നത്തെ കുറച്ച് ഓർമ്മകൾ ഷെയർ ചെയ്യാം ഫസ്റ്റ് തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ ഷെയറിയ അത്ര ഉള്ള സമയത്താണെങ്കിൽ എല്ലാ വർഷവും ആടിനെ നേർച്ചുകൊടുക്കുമായിരുന്നു അപ്പോൾ ആടിനെ വീട്ടിൽ ഒരു മാസം മുമ്പേ കൊണ്ട് കെട്ടു അപ്പോൾ ആടിനെ തീറ്റി നമ്മളന്ന് കുഞ്ഞാണല്ലോ ആടിനെ ഓരോ തീറ്റി കൊണ്ട് നമ്മുടെ വീട്ടിലെ മുറ്റത്തെ മാവി കെട്ടി കെട്ടിക്കൊടുക്കുമായിരുന്നു അപ്പം ആ ആടിനെ കാണിച്ചുകൊണ്ടാണ് അമ്മ എനിക്ക് ആഹാരം തരുന്നത് എന്നിട്ട് ആടിനെ കാണിച്ചു കിട്ടും അപ്പോൾ കഴിച്ചു എന്നൊക്കെ പെട്ട അമ്മ അകത്ത് കയറിപ്പോണ സമയത്ത് എൻ്റെ ചോറ് ഉരുളകളാക്കി ഉരുട്ടി ഞാൻ ആടിന് വായി വെച്ച് കൊടുക്കുമായിരുന്നു കഴിക്കാൻ എന്നിട്ട് ആട് നിന്ന് കഴിഞ്ഞാൽ പറയും ഞാൻ കഴിച്ചാൽ പോകാം ഞാൻ ചോറ് മൊത്തം ഞാൻ കഴിച്ചു എന്നുമായിട്ട് അങ്ങനെ എനിക്ക് അപ്പോൾ ആട് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത്ര ആഹാരം കുറച്ച് കഴിച്ചാൽ മതിയല്ലോ ആടിന് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അറിയത്തില്ല ആട് ആട് നിന്നിട്ട് ആടിന് കൊടുക്കുകയും ചെയ്യാം ഫുഡ് ഫുഡ് തിരികേം ചെയ്യുമല്ലോ എനിക്കും ലാഭം ആടിനില്ലാഭം ആടിന് നല്ല ചോറ് നമുക്ക് കറിയും ഒക്കെ കൂടി ഫുഡും കിട്ടും അങ്ങനെ പിന്നെ ആടിനെ കൊണ്ടുവരുന്ന അന്നോട്ട് ആടിനെ അറുക്കുന്നുണ്ടെങ്കിൽ ആടിനു ചുറ്റും വട്ടം കറങ്ങി നടക്കുക ആടിനെ പരിപാലിക്കുക അതൊക്കെ ഒരു സന്തോഷ ഇപ്പോഴത്തെ ഇപ്പോഴും കുട്ടികൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ ഇങ്ങനെ ആടിനെ എന്താ കൊണ്ടുവരുമ്പത്തേക്കൊരു ആഘോഷമാണ് പിന്നെ പെരുന്നാൾ വരെ ഒരു ഇതാണ് പിന്നെ ആ പെരുന്നാളിനെ ആടിനെ അറക്കുമ്പോൾ എന്താ പ്രശ്നമെന്നു പറയുന്നത് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും നമ്മളപ്പോൾ ആ ആടിനോട് നമ്മൾ എഴുതുകയും ചെയ്യപ്പം എന്താ നമ്മൾ സ്വന്തം മക്കൾക്ക് പകരമാണ് ആടിനെ ബലിതർപ്പണം ചെയ്യുന്നത് അപ്പോൾ ആടിനെ നമ്മൾ ഫുഡ് കൊടുത്ത് വളർത്തി വേണം അറക്കാനാണ് പറയുന്നത് എസ് കുറേ നാൾ നിർത്തിയില്ലെങ്കിലും കുറച്ച് നാളെങ്കിൽ വീട്ടിൽ നിർത്തി അറക്കണം എന്ന് അപ്പം അതുകൊണ്ട് നമ്മൾ ആ ആടിനെ ഒരു മാസം നമ്മുടെ വീടും ഒന്നൊന്നര മാസം നമ്മൾ വീട്ടിൽ നിർത്തുമ്പോൾ തന്നെ ആട് നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ആവും അപ്പോൾ ആടിനെ നമുക്ക് അറക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും ഇപ്പൊ ഈ ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചെച്ച അപ്പുറത്ത് ആടിനെ കൊണ്ടുവന്ന് അറക്കുമ്പോഴും ഞാൻ കരയുമായിരുന്നു കാരണം ആടിനെ അവിടെ കൊണ്ട് കിട്ടുമ്പോ അതിന്റെ പേര് വിളിച്ച് കളിപ്പിക്കുകയും അതിനെ നോക്കിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ അറക്കുമ്പോ പെട്ടെന്ന് ഭയങ്കര സങ്കടം വരും അങ്ങനെയാണ് പിന്നെ ഈ ആടിനെ അറക്കുന്ന സമയത്തിൽ ഇപ്പം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തോ മാറി നിന്ന് കളിക്കാത്ത ആടി നിൽക്കുകയാണെങ്കിൽ അത്താണെങ്കിൽ എന്നെ തിരക്കി വരും മോക്ക് മോളെ കാണിക്കണം മോക്ക് അത് കാണണം മോക്ക് അത് അതിഷ്ടമാന്ന് പറഞ്ഞാൽ അമ്മ പറയും അത് അവളെന്ന് കളിക്കിട്ട് ആടിനെ ഇറക്കുന്നത് കണ്ടിട്ട് ഞാൻ കരയുന്ന കാണണം അപ്പോൾ അത്ത പറയും അല്ല അവൾക്കതിഷ്ടമാണ് അവളത് എന്ന് ചോദിച്ചാൽ അത്ത എന്നെ കൊണ്ട് അതിൻ്റെ അത്താളെ കൂടെ നിർത്തി ആടിനെ ഇറക്കുന്നതും മാറിച്ച് ഇരിക്കുന്നതും ഒക്കെ എന്നെ കൊണ്ട് നിർത്തി കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അത്താളെ കൂടെ ഞാൻ കരയത്തില്ലായിരുന്നു അതിലൊരു സങ്കടമുണ്ടെന്നാലും ഞാനിങ്ങനെ നോക്കി നിൽക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ അത്ത ഇപ്പോഴുള്ള എല്ലാവരും വണ്ടിയൊക്കെ പണ്ടത്ത എന്നിട്ട് എല്ലാം ഇതാക്കി വീതിച്ച് പൊതിയാക്കി അത്ത അത്ത നമ്മുടെ ബിക് ഷോപ്പറിലാക്കിക്കൊണ്ട് എല്ലായിടത്തും പത്തനംതിട്ട കൊടുക്കാൻ കൊണ്ടുപോകുന്ന ഇന്നലത്തെ പോലെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് നല്ലൊരു എന്താ അതൊക്കെ ഇപ്പം എനിക്ക് ഓർമ്മ ഭയങ്കര സന്തോഷവും തോന്നും സങ്കടവും തോന്നും അത്ത ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്യും അതൊക്കെ എനിക്ക് എൻ്റെ എനിക്ക് വളരെ കുറച്ച് നാളത്തെ ഓർമ്മയെ എൻ്റെ അത്തായെ പറ്റിയുള്ളൂ ആ ഓർമ്മകളിൽ നല്ല നിറത്തോടെ നിൽക്കുന്ന കുറച്ച് ഇതൊക്കെ എന്നിട്ട് അത്താൻ്റെ മോളെ ചോറിൻ ഇട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അത്തായ്ക്ക് വയ്യാത്തോണ്ട് അമ്മ ഓരോ ഒത്തിരി നടക്കല്ലേ ഓട്ടോ കിട്ടണമെങ്കിൽ കയറി പോകണേ എന്നൊക്കെ അത്ത അത്താക്ക് നടന്നു പോകുന്നതായിരുന്നു കൂടുതൽ താല്പര്യം കാരണം പണ്ട് കാലത്ത് ടൗണിലോട്ട് ഒരു വണ്ടി കുറവായതുകൊണ്ട് അത്താ അങ്ങനെ അപ്പം അങ്ങനെ ഓരോ പറയും അങ്ങനെ അങ്ങനെയൊക്കെ അത്ത രാവിലെ വള്ളിയിൽ പോയി വീണ് പത്തിട്ടേന്ന് വന്നിട്ട് അടിഞ്ഞു ഇറക്കണ ആൺലൈൻ വിളിക്കാൻ പോകും എല്ലാം നടന്നാണ് അത്ത പോകുന്നത് വണ്ടി വളരെ കുറച്ചായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു സന്തോഷമുള്ള ഓർക്കുമ്പോൾ സന്തോഷവും അതുപോലെ സങ്കടവും തോന്നുന്ന എൻ്റെ ഓർമ്മകളാണ് അതൊക്കെ പിന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ സമയത്ത് എനിക്ക് ഞാൻ അമ്മാനോടെ ബലിപ്പെടുന്നാൽ ആഘോഷിക്കാത്ത ഇതിപ്പോൾ രണ്ടാമത്തെ പെരുന്നാളാണ് അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ അമ്മ ഹജ്ജിന് പോയിട്ട് അമ്മ ഹജ്ജിന് യാത്രയൊക്കെ വിട്ടിട്ട് ഞങ്ങൾ മൂന്നാറിലോട്ട് വരുമ്പോൾ ഭയങ്കര കാര്യം ഭയങ്കര മഴയും മൂന്നാറിലോട്ടുള്ള വളറിലെ റോഡിടി ഞാൻ ചിന്ത ചിയപ്പാറ വഴി വണ്ടി വിടുന്നില്ല അതുപോലെ ഭയങ്കര പ്രശ്നമെന്ന് എരിമംഗലത്തിൽ നിന്ന് വഴിതിരിച്ച് ഞങ്ങളെ ഒരു വഴി വഴിക്കൂടി വിട്ടു ഇക്ക പത്ത് പതിനഞ്ച് വർഷമായിട്ട് മൂന്നാറുമായിട്ട് ഇടപെട്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇക്കായിക്കൊരു അറിയാത്തൊരു പുതിയ വഴി കൂടെ ഞങ്ങളെ വിട്ടു ഞങ്ങൾ എന്നിട്ടാണെങ്കിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ നമ്മുടെ ഡാമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബക്കറ്റി നമ്മൾ പൈപ്പിൽ വെള്ളം പിടിച്ച് നിറയുമ്പോൾ നിർത്തുമല്ലോ ആ അതുപോലെ ഡാമുകൾ എന്ന് പറഞ്ഞിരിക്കും അതായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഡാമുകളുണ്ടല്ലോ നമ്മുടെ ഇഷ്ടംപോലെ പറഞ്ഞ എരിയംഗലം ഡാമിൻ്റെ ഇപ്പുറത്ത് എരിമംഗലത്ത് വരുമ്പോൾ കുറേ ഡാമുകൾ കല്ലാറുകുട്ടി ഡാം ആ ഡാമിൻ്റെ പേരൊക്കെ നമ്മൾ മറന്നോ ചെങ്കുള ഡാമ് അങ്ങനത്തെ കുറേ ഡാമുകൾ എന്ന് മാത്രമല്ല റോഡിൻ്റെ രണ്ട് സടിയിൽ നിന്നും വാട്ടർഫോൾ വലിയ വലിയ ചീയപ്പറേക്കാൾക്കുള്ള വെള്ളം വരുന്ന പോലെ വാട്ടർഫോൾസിൽ നിന്ന് വെള്ളം വരിക കല്ലൊക്കെ കളിക്കുക അറ്റത്തിരിക്കുക റോഡിൽ മൊത്തം കല്ല് കിടക്കുക വഴി അറിയത്തില്ല മുമ്പിൽ പോയി വണ്ടി എന്തിന്ന് കാണത്തില്ല അങ്ങനെ വഴി വഴിയുടെ ആൾക്കാരുണ്ടോ ചോദിക്കാൻ അതും ഇല്ല എങ്ങനെയൊക്കെയോ ഞങ്ങൾ നെറ്റുള്ള വഴിയാണ് നമുക്ക് എന്താ ജി പി എസ് ഇട്ട് അങ്ങനൊന്നും പറ്റാതെ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രശ്നം മൂന്നാർ എത്തി മൂന്നാർ എത്തിയിട്ട് ഞാനും മക്കളും ഇക്കാര്യം മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഒക്കെ വൈകിട്ട് വരുമ്പോഴൊക്കെ ഭയങ്കര മഴ അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ ടെൻഷൻ ഇക്ക ഞങ്ങളെ എങ്കിൽ പോകാം നമുക്ക് മഴയൊക്കെ അല്ലയോ കുറച്ച് ദിവസം ഹോട്ടലിൽ കൊണ്ട് നിർത്താമെന്നൊക്കെ പറഞ്ഞേ എന്നിട്ട് ഞങ്ങളപ്പം എവിടെ പോയിരുന്നു ഹോട്ടൽ മിസ്റ്റി മോണി പോയിരുന്നു എന്നാൽ നിൽക്കാം മിസ്റ്റി മോണി അവർക്ക് തന്നെ മിസ്റ്റി മോണി പോയി എന്നിട്ട് നമ്മുടെ എന്താ ഇൻഡിപെൻഡൻസ് ഡേ ഇപ്പോൾ അങ്ങനെ എന്തോ ഒരു ദിവസമായിരുന്നു കേട്ടോ അതിൻ്റെ ത അന്ന് രാവിലെ ഇക്കാക്കി പെട്ടെന്ന് ഫോൺ വരിക ആയി ആയിക്കാണ് സമയം കൃത്യമായിട്ട് ഒന്നുമില്ല മണ്ണിടിഞ്ഞു ഇക്ക പറഞ്ഞു നിങ്ങൾ പുറത്തിറങ്ങിയത് ഞാൻ ഇപ്പോൾ വരാം എന്നുകൊണ്ട് നിൽക്കാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി പെട്ടെന്ന് ഇക്ക പോയി പോയിട്ട് പിന്നെ അവിടുന്ന് വേറെ എവിടെ വന്നിട്ട് അവരുടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു ഹോട്ടലിൽ മാ അപ്പുറത്ത് മണ്ണിടുക അപ്പോൾ ഞാൻ ആ മണ്ണാളിനോട് ചോദിച്ചു എന്താ സംഭവം വെച്ചപ്പോൾ അപ്പുറത്തുനിന്ന് മണ്ണിടിഞ്ഞിട്ട് അവരുടെ അപ്പുറത്തെ ഹോട്ടലിൻ്റെ എന്താ സെക്യൂരിറ്റി ക്യാബിനുൾപ്പെടെ താഴെ തേർത്തു ീ പോയി മൂന്നോരം ആൾക്കാരതിൻ്റെ അകത്തുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജനറേറ്ററിൻ്റെ മണ്ടക്കോട്ടാണ് മണ്ണെല്ലാം ഇടിഞ്ഞു വന്ന് വീണത് അതൊക്കെ അതൊക്കെ അപ്പോഴേക്കും എനിക്ക് അപ്പോഴേക്കും ഈ മറ്റേ എന്താ പോയെന്ന എന്തെങ്കിലും ഹോട്ടലിൽ അത്യാവശ്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നിട്ട് ഞങ്ങളെ പെട്ടെന്ന് അവിടെ നിന്ന് എക്കാളുടെ ഫ്രണ്ട് വന്നിട്ട് എക്കാടെ ഫ്രണ്ട് മെമ്മലി ഏട്ടം വന്നു മെമ്മലി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഫോഗുലേ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ ഇതിന് പോയി എന്തിനാ നമ്മുടെ എന്താ പറയുക ദുരിതാശ്വാസ ക്യാമ്പായിട്ട് പോയി ദുരിതാശ്വാസ ക്യാമ്പല്ല ഇക്കാടെ ഫ്രണ്ട് ഞങ്ങളെ ഇവിടെ പ്രശ്നം അങ്ങോട്ട് മാറ്റിയതാണ് പക്ഷേ ഫൈവ് സ്റ്റാർ ക്യാമ്പിലായിരുന്നു ഞങ്ങളുടെ ദുരിതാശ്വാസ ക്യാമ്പെന്ന് പറയാം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ ഞങ്ങൾ ഏകദേശം പത്തിരുപത് ദിവസത്തോളം നിന്നു ആ സമയത്തൊക്കെ റിസോർട്ട് അടച്ചിട്ടൊക്കെ ഭയങ്കര വളരെ രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്നാറ് സംഭവിച്ചെന്ന് അറിയാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ ആ മൂന്നാളി സംഭവിച്ചതിൻ്റെ നാലരട്ടിയാണ് നമ്മുടെ ജില്ലാ പത്തനംതിട്ടക്ക് സംഭവിച്ചത് വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അപ്പം അമ്മ വിളിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എത്ര പ്രശ്നമാകുന്നു അമ്മയുടെ അമ്മ അപ്പോൾ അവിടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിൻ്റെ ഓരോ വിശേഷങ്ങൾ വിളിക്കുകയും പറയുകയും ചെയ്യുമ്പോഴും ഞങ്ങളിങ്ങനെ എത്ര ഇതിലാണെന്ന് ഞങ്ങൾ അമ്മയുടെ ഒന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ അമ്മ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പെടുത്തോ പെരുന്നാളാകാറായി പെരുന്നാളിൻ്റെ തലദിവസമൊക്കെ പെരുന്നാൾ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് എടുക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുപ്പ് എടുക്കാനൊക്കെ അമ്മ പൈസയൊക്കെ തന്നിട്ടാ പോയ അപ്പോൾ ഉടുപ്പെടുത്തോ എന്താ നീ എന്തോ ഫുഡ് ഉണ്ടായി കൊടുക്കുന്ന പെരുന്നാളിന് എന്നൊക്കെ എന്നോട് അപ്പോൾ അമ്മ പണ്ടൊക്കെ പറഞ്ഞിട്ട് നല്ല ഓർമ്മയുണ്ട് ഈ പെരുന്നാളിനെ നമ്മൾ നിർബന്ധമായിട്ട് ഇറച്ചി ഒരു കുഞ്ഞു പീസെങ്കിലും കഴിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ കേട്ടിട്ടുണ്ട് നീ അപ്പോൾ എന്തോ മേടിച്ചു ബിരിയാണി വെച്ച് കൊടുക്കുമ്പോൾ ഫോണിൽ നോക്കി വെച്ചു കൊടുക്കുവോ എങ്ങനെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അതെ അറിയത്തില്ലായിരുന്നു എന്തോ ചെയ്യും എന്നൊക്കെ അമ്മ അങ്ങനെ ചോദിച്ചു ചോദിച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് അമ്മ വിവരിച്ചില്ല ആദ്യമൊക്കെ നമുക്ക് ഫോഗിൽ ഭയങ്കര ഇതാ നല്ല നമ്മൾ പറഞ്ഞില്ല ഫുഡും അങ്ങനെ ഉണ്ടാകും പിന്നെ പിന്നെ എന്താ ഫുഡ് വരാൻ തമിഴ്നാട്ടിൽ നമുക്ക് ഫുഡ് വരാൻ ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഫുഡിനൊക്കെ ഷോർട്ടേജ് എന്നാലും ചോറും അത്യാവശ്യം ആഡംബര കഥകളും ആഡംബര ഇതില്ലെങ്കിലും അല്ലാന്ന് വെച്ചാൽ നമുക്ക് വിഷപ്പിനുള്ള ആഹാരമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇക്ക അവിടെ ഇപ്പോൾ ബിസ്ക്കറ്റും നട്ട്സും ഒക്കെ ഒക്കെയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്നാലിക്ക് എന്നും ഹോട്ടൽ ഇക്ക ഹോട്ടലിൽ പോയിക്കൊണ്ട് തൊട്ടുമ്പി മണ്ണിടിച്ച് വന്നിട്ട് അക്കറും ബ്ലോക്കിൽ അവിടെ കിടന്നു ഇക്ക ഏഴുമണിയാകുമ്പോൾ വരും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ വെളിപ്പെരുന്നാൾ സെക്ക പറഞ്ഞു നമുക്ക് ഇപ്പം സീന നമുക്ക് ഹോട്ടലിലോട്ട് മാറാം എന്നിട്ട് അവിടെ രണ്ട് ദിവസം നമ്മളെ വീട്ടിലോട്ട് മാറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വലിപ്പപ്പെെനാളിന് നിന്ന് ഫോഗിന്ന് ഇക്ക പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വന്നു അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് അത് നമ്മൾ പുട്ടൊക്കെ കഴിക്കുന്നത് മറ്റേ ഇടിയപ്പം പാലപ്പം അങ്ങനെ വീട്ടിൽ നല്ല എന്താ അപ്പം അപ്പം വണ്ടങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും അന്ന് പുട്ടും എന്താ കടലക്കറിയായിരുന്നു ആ പെരുന്നാളിന് എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിന് ഞങ്ങൾക്ക് ആർക്കും പുത്തനില്ല പുത്തനില്ലാത്തൊരു പെരുന്നാൾ അങ്ങനൊന്നും നമുക്കുണ്ടായിട്ടില്ല അങ്ങനെ അവസ്ഥ അതൊക്കെ വരുത്തിയിട്ടില്ല അപ്പം അമ്മ അമ്മ അപ്പം ഇതിനിടയ്ക്ക് വിളിച്ചു അറഫാ ഒക്കെ നല്ലതായി അപ്പോൾ ഉസ്താദ് പറയുന്നു കേരളത്തിൽ ഭയങ്കര പ്രശ്നമാണ് നമ്മളെല്ലാവരും ദുഃഖ ചെയ്യണം ഇവിടെ എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയും ദുഹ ഒക്കെ ആയിരുന്ന എന്താ പ്രശ്നം മൂന്നാറ് പ്രശ്നമുണ്ടോ എന്താ പ്രശ്നം ഇല്ലമ്മ വേറെ മണ്ണൊക്കെ ഇടുന്നുണ്ടെന്നാൽ നമ്മൾ തന്നെ കുഴപ്പമൊന്നുമില്ല റിസോർട്ടിനോട് മണ്ണിടുന്നൊന്നും ഞാൻ അമ്മ പറഞ്ഞില്ല കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ അപ്പോൾ അമ്മയ്ക്കൊന്നും ടെൻഷനും സങ്കടം ആവില്ല അപ്പോൾ അവിടെ എല്ലാവരും കൂട്ടപ്പ ദുരി ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അമ്മ അങ്ങനെ എന്നോട് പറഞ്ഞു ആ സമയത്ത് പന്തളത്തേക്കാട് വീടൊക്കെ എന്തായാലും മണ്ടയ്ക്കൂടെ വീട്ടിൽ മണ്ടയ്ക്കൂടെ വെള്ളം പോവുമായിരുന്നു ഒരവസ്ഥയായിരുന്നു അവിടെ അപ്പോൾ നമ്മളത് വെച്ച് നമ്മൾ വളരെ സേഫും നമുക്ക് ഫുഡും നമ്മളെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ബിൽ അന്നത്തെ ആ ബലിപ്പെരുന്നാളിനെ കുറിച്ചാണ് പറഞ്ഞത് വന്നത് അപ്പോൾ അന്ന് ഞങ്ങളപ്പം ഇപ്പം മിസ്റ്റി മോണിക്ക് മിസ്റ്റി മോണി കൊണ്ടുപോയപ്പോഴും അന്ന് അവിടെ ചോറും സാമ്പാറും പപ്പടും തോരമുഴകിട്ടൊന്നുമില്ല അങ്ങനെ അങ്ങനെ പെരുന്നാൾ അപ്പോൾ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു പെരുന്നാളും ആഘോഷിച്ചിട്ടുണ്ട് അതായത് എന്താ നമ്മുടെ നമ്മൾ സാധാരണ ആഘോഷിച്ച് വരുന്നതിന് വളരെ മാറ്റമായിട്ടുള്ള ബലിപ്പെരുന്നാൾ ഞാൻ അങ്ങനെ അവിടെ ആഘോഷിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത് അന്ന് ആ ഒരു ബലിപ്പെരുന്നാൾ കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ടാമത്തെ ബലിപ്പെെരുന്നാൾ അമ്മടുത്തുനിന്ന് മാറി ആഘോഷിക്കുന്നത് ഇപ്പോൾ ഇക്കായ്ക്ക് വരാൻ പറ്റില്ലായിരുന്നു പിന്നെ വേറെ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പക്ഷേ വീട്ടിൽ എന്താ ഒത്തിരി ഗസ്റ്റൊക്കെ വന്നിട്ട് അമ്മാടെ ഫ്രണ്ട്സും ഫ്രണ്ട്സിൻ്റെ മക്കളും അമ്മയുടെ കൂടെ വർക്ക് ചെയ്തവരും പിന്നെ പെരിയമ്മയും ഒക്കെ വന്നിട്ട് അപ്പോൾ അമ്മ്മായിട്ട് ഞങ്ങളെ വിടുന്നതിന് ശകലം വിഷമം ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ചില സാഹചര്യങ്ങളും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ അമ്മടുത്തു നിന്ന് മാറിയിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ പെരുന്നാളിത് കേട്ടോ എൻ്റെയും മക്കളുടെയും ഇക്കാടേയും ഒക്കെ ഇക്കാക്കിക്ക് അതിനുമ്പ് വേറെ ഇക്ക രണ്ടാ ഇക്കെടെ രണ്ടാമത്തെ പെരുന്നാളല്ല മൂന്നാറില്ല ഞങ്ങളുടെയും എൻ്റെയും അക്കെ രണ്ടാമത്തെ പെരുന്നാൾ അമ്മടുത്ത് മാറിയിരിക്കുന്ന പെരുന്നാൾ ഇതും ബലിപ്പെരുന്നാൾ രണ്ട് പെരും രണ്ടും ബലിപ്പെരുന്നാളായിരുന്നു വീട്ടിൽ ഇല്ലാത്ത അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ബലിപ്പെരുന്നാൾ ഞങ്ങൾ അത് ആ ബലിപ്പെരുന്നാൾ മൂന്നാറിലാഘോഷിച്ച് ഈ ബലിപ്പെരുന്നാൾ മൂന്നാറിലാണ് എൻ്റെ മിസ്റ്റി മോഡന് ഞങ്ങളന്ന് രണ്ട് രാത്രി സ്റ്റേ ചെയ്തെങ്കിലും ഓർത്തോളം സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച ആ പ്രളയത്തിൻ്റെ സമയത്ത് ഞങ്ങൾ കിടന്ന് അവിടെ ജനറേറ്ററൊക്കെ അതായിരുന്നല്ലോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു പെരുന്നാളിൻ്റെ സമയത്ത് പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഹോട്ടൽ സ്റ്റാർ മലച്ചി ഒക്കെ പറക്ക് ചെയ്യുന്ന ഒരു ഹോട്ടലല്ല രാവിലെ ഫുഡ് ഒക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പെരുന്നാൾ ഇരുന്നാല് ദിവസം ഒന്നും വീഡിയോ എടുക്കുന്നുണ്ട് അതിനകത്ത് കാണിക്കാം ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകാൻ സമയം ആയിക്കോ ല റെഡി ആയെന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മൾ ഇക്കാരോട് ഒരുമിച്ച് നിൽക്കുകയെന്നുള്ള അപ്പോൾ ഇക്കാര് ഫ്രീ ആയിട്ട് ഇക്കാരോട് ഒരുമിച്ച് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം എല്ലാവർക്കും എന്താ വീണ്ടും ഒരു നല്ല പെരുന്നാൾ ആശം പെരുന്നാൾ ആശംസിക്കുന്നു എല്ലാവർക്കും ഈ നൂബാറ എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ട് വിചാരിക്കുന്നു വിചാരിക്കുന്നത് എല്ലാവർക്കും മഴയക്കുക എല്ലാവരും എന്താ ബന്ധുവീട്ടിലൊക്കെ പോകുമ്പോൾ വെള്ളത്തിനൊന്നും അധികം ഇറങ്ങാതെ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുക എല്ലാവരും അള്ളാഹുക്ക് ആകർഷിക്കട്ടെ എല്ലാവരും പരസ്പരം എല്ലാവരും ദുബായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടുത്തുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്മ വരട്ടെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു ബലിപ്പെരുന്നാളാണ് ഇതും കടന്നു പോകുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ പ്രളയ സമയത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു ബലിപ്പെരുന്നാളിനെക്കുറിച്ച് ആഘോഷിക്കുമ്പോൾ എനിക്കിന്നിവിടെ മൂന്നാറി വന്ന പെരുന്നാളും ഒരു നല്ലൊരു ഓർമ്മയായിട്ട് ഓർമ്മയായിട്ടായിരിക്കും മറ്റേ നമുക്ക് സങ്കടമുള്ള ശകല ഓർമ്മയാണെങ്കിലും എന്നാലും നമുക്കതൊരു ലൈഫിൽ ഓരോ ഇതല്ലേ എക്സ്പീരിയൻസുകളല്ലേ എൻ്റെ അത്താറോടുള്ള പെരുന്നാളുകൾ എല്ലാം വളരെ പ്രിയപ്പെട്ട ഇതാണ് വീട്ടിൽ അമ്മായി മിസ് ചെയ്യുന്നുണ്ട് പിന്നെ അമ്മായിക്ക് ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്കായത് അമ്മ ഇങ്ങനെ ഓടി നടക്കും അമ്മയ്ക്ക് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും ഫുഡൊക്കെ കൂടെ കഴിക്കാനും അമ്മ ഇവരൊന്നും മക്കളെന്ന് പറഞ്ഞാൽ അവർ എന്താ എന്നേക്കാൾക്കുള്ള അമ്മായിയാണ് എല്ലാത്തിനും ഇത് ചെയ്യുന്നത് അങ്ങനെ അപ്പം നമുക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും പോയിച്ചാൽ എല്ലാവർക്കും അല്ല എല്ലാ നന്മകളും വരത്തട്ടെ നമുക്കപ്പം അടുത്ത വീഡിയോ കാണാം